ഹലോ ഫ്രണ്ട്സ്, ലാൽ ബ്രദേഴ്സ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്ലസ് വണ്ണിൽ എക്സാമിന് ഷുവറായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഈ ചാപ്റ്റിൽ ചെയ്യാൻ പോകണം. ഓക്കെ, ഏവർക്കും ലാൽ ബ്രദേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ട്രിഗണോമെട്രിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, എന്നാൽ പ്രീവിയസ് ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ളതും ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉള്ളതും ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ആണ് ടാൻ 3x ടാൻ 2x ടാൻ എക്സ് ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്. പ്രൂവ് ദാറ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഒത്തിരി അതിൻ്റെ കൺസെപ്റ്റ് നേരത്തെ നിങ്ങൾ ആൾറെഡി പഠിച്ചു വെച്ചിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്, നമുക്ക് ഈ ടാൻ 3x നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ടാൻ 3x ഈക്വൽ ടു ടാൻ 2x പ്ലസ് എക്സ്. കാരണം 2x പ്ലസ് എക്സ് ആണ് ആരെന്ന് പറഞ്ഞാൽ 3x. ഇനി നമുക്ക് ടാൻ എക്സ് പ്ലസ് വൈ ഫോർമുല അറിയാമല്ലോ. ടാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആരാണ്? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അപ്പോൾ ഇവിടെ ഈ ഫോർമുലയിൽ എക്സിന് പകരം 2x വൈക്ക് പകരം എക്സും കൊടുക്കുക. അപ്പോൾ ആരായിട്ട് മാറാം ഫോർമുല? എന്താ? ദാറ്റ് ഇസ് ടാൻ 3x ഈക്വൽ ടു ടാൻ 2x പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 2x ടാൻ എക്സ് ആണ് ഈ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് അപ്പോൾ എന്ത് വരും? ടാൻ 3x ഇൻറ്റു 1 മൈനസ് ടാൻ 2x ടാൻ എക്സ് ഈക്വൽ ടു ടാൻ 2x പ്ലസ് ടാൻ എക്സ്. അകത്തോട്ടേറ്റേ എന്താ? ടാൻ 3x മൈനസ് ടാൻ 3x ടാൻ 2x ടാൻ എക്സ് ഈക്വൽ ടു. ഓക്കെ, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലിയർ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി ഒന്ന് മുകളിലോട്ട് എഴുതാണ് ബാക്കി. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്ത് വരും? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ടാൻ 3x ടാൻ 2x ടാൻ എക്സ് ഇക്വൽ ടു ടാൻ 3x മൈനസ്. അപ്പം നമുക്ക് ഇത്രയും ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവരും, ഇത്രയും ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്തായാലും മാറി ടാൻ 3x ഇത്രയും ടേംസ് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താണ്? മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു ഇത്രയും ടേംസ് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ എന്തായാലും മാറി ടാൻ 3x ടാൻ 2x ടാൻ എക്സ്. പ്രൂവ് ആയല്ലോ, നോക്കിയേ. ടാൻ 3x ടാൻ 2x ടാൻ എക്സ് ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ എടുക്കേണ്ടത്? ടാൻ 3x ഈക്വൽ ടു ടാൻ 2x പ്ലസ് എക്സ് എന്ന് എടുക്കുക. ഓക്കെ, ഫൈൻ. അടുത്ത ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് സോൾവ് സൈൻ 2x മൈനസ് സൈൻ 4x പ്ലസ് സൈൻ 6x ഈക്വൽ 0. ഈ സോൾവ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എക്സിൻ്റെ വേരി കണ്ടുപിടിക്കാൻ അല്ല, പ്രൂവ് ചെയ്ത് വെക്കരുത്. സ്ഥിരം വരുന്ന തെറ്റാണ്. സോൾവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് വയ്ക്കും? പ്രൂവ് ചെയ്ത് വയ്ക്കും. ഓക്കെ, സോൾവ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എക്സിൻ്റെ വലിയ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് എന്താണ്? സൈൻ 6x പ്ലസ് സൈൻ 2x മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. കാരണം ഈ 6ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൈൻ 4x കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കാൻ കണക്കിന് നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്ന് ചെയ്യുക. ഓക്കെ, ക്ലിയർ. ഇനി നമുക്കൊരു ഫോർമുല ഉണ്ട്. നമുക്ക് എന്താണ് ഒരു ഫോർമുല അറിയാലോ? എന്താ? സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഈ ഫോർമുല ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്താൽ ഈ രണ്ടത്ത് അപ്ലൈ ചെയ്ത് എന്തായാലും മാറി 2 എന്തായാലും മാറും 2 സൈൻ എക്സ് പ്ലസ് വൈ. അപ്പോൾ 6x പ്ലസ് 2x എത്ര? 8x ബൈ 2 എത്രയാണ്? 4x ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ. 6x മൈനസ് 2x എത്രയാ? 4x. 4x ബൈ 2 എത്രയാ? 2x മൈനസ് ഈ സൈൻ 4x. അപ്പോൾ ഇത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, ഇത് എക്സ് എന്നത് വൈ എന്ന് എടുത്തിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇനി രണ്ട് ടേമിൽ നിന്നും സൈൻ 4x കോമൺ എടുത്താൽ 2 കോസ് 2x മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ഏതെങ്കിലും ഒരു ടേം 0 ആയിരിക്കുമല്ലോ. ദാറ്റ് ഇസ് സൈൻ 4x ഈക്വൽ ടു 0 ഓർ ആരാ? കോസ് 2x മൈനസ് 1 ഈക്വൽ ടു 0.
ഓക്കെ അല്ലേ, ഇവിടെ ഒരു ടു ഉണ്ടേ, ടു ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ടു കൂടെ ഇങ്ങോട്ട് ക്ലബ്ബ്, അപ്പോൾ എന്താണ്, സോറി, അപ്പോൾ അല്ല ടു ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ടു. ഓക്കെ ക്ലിയർ, ടു കോസ് ടു എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഓക്കെ ഇവിടെ നമുക്കിനി ഇവിടെ എന്താ എഴുതാം, ദാറ്റ് ഇസ് കോസ് ടു കോസ് ടു എക്സ് ഈക്വൽ ടു വൺ, ഇവിടെ നിന്ന് കോസ് ടു എക്സ് ഈക്വൽ ടു വൺ ബൈ ടു, ഇവിടെ നിന്ന് സൈൻ ഫോർ എക്സ് ഈക്വൽ ടു സീറോ. അത് ഞാൻ മുകളിലോട്ട് ചെയ്യാണ്. നമുക്കിപ്പം കിട്ടിയത് സൈൻ ഫോർ എക്സ് ഈക്വൽ ടു സീറോ എന്നും കിട്ടി, ഓർ കോസ് ടു എക്സ് ഈക്വൽ ടു വൺ ബൈ ടു എന്നും കിട്ടി. നമുക്കൊരു ഫോറിലുണ്ട് സൈൻ എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ, സൈൻ എക്സ് ഈക്വൽ സീറോ ആണ് എക്സ് ഈക്വൽ എൻ പൈ. ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്, സൈൻ ഫോർ എക്സ് ഈക്വൽ ടു സീറോ, അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എക്സിന് പോലെ ഫോർ എക്സ്, അപ്പോൾ ഫോർ എക്സ് ഈക്വൽ ടു ആരാണ് എൻ പൈ, എക്സ് ഈക്വൽ ടു ആരാ എൻ പൈ ബൈ ഫോർ. അപ്പോൾ ഒരു വാല്യൂ കിട്ടി, എക്സിൻ്റെ ഒരു വാല്യൂ ഏതാണ് എൻ പൈ ബൈ ഫോർ, എൻ ഇസ് ഈക്വൽ ടു ഇൻഡിച്ചർ, എൻ്റെ ഏത് ഇൻഡിച്ചർ വേണോ ആകാം. ഓക്കെ ദെൻ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ വൺ ബൈ ടു കോസിൻ്റെ ഏത് വാല്യൂ ആണോ വൺ ബൈ ടു നോക്കാം. നമുക്കറിയാം കോസ് സൈൻ തേർട്ടി കോസ് സിക്സ്റ്റി, കോസ് സിക്സ്റ്റി എത്രയാണ് വൺ ബൈ ടു, സിക്സ്റ്റി എന്ന് പറയുമ്പോൾ പൈ ബൈ ത്രീ, ദാറ്റ് ഇസ് കോസ് പൈ ബൈ ത്രീ. കോസ് പൈ ബൈ ത്രീയുടെ വാല്യൂ ആണ് ആരെന്ന് പറഞ്ഞാൽ വൺ ബൈ ടു. ക്ലിയർ. അപ്പം നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ എന്ന് എഴുതാം. ഓക്കെ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് കിടക്കുന്നത് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നല്ലേ, അപ്പോൾ എക്സ് ഈക്വൽ ഇവിടെ എക്സിന് പകരം ടു എക്സ്, വൈക്ക് പകരം പൈ ബൈ ത്രീ. അപ്പോൾ ഈ ഫോർമുല കൊണ്ടുകൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും അത്, ദാറ്റ് ഈസ് ടു എക്സ് ഈക്വൽ ടു ആരാ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ, വൈക്ക് പകരം പൈ ബൈ ത്രീ. ഇത് ഫോർമുലയാണ്, ഇതും ഫോർമുലയാണ്. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണ്, എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ. ഇവിടെ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ പോലെ കിട്ടി, അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ഇവിടെ എക്സിന് പോലെ ആരാണ് ടു എക്സ്, ടു എക്സ് ഈക്വൽ ടു ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈക്ക് പോരാം പൈ ബൈ ത്രീ. ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കുക, എക്സ് ഈക്വൽ ടു ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ ത്രീ ദ ഹോൾ ഡിവൈഡഡ് ബൈ ടു. ഈ ടു ടു ക്യാൻസൽ ആയിപ്പോൾ ഈ ടു ഇവിടെ കയറി പൈ ബൈ സിക്സ്. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ എന്നു കിട്ടി നിങ്ങൾക്ക് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ സിക്സ് എന്ന് കിട്ടും. ക്ലിയർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്, എക്സ് ഈക്വൽ എൻ പൈ ബൈ ഫോർ കിട്ടി, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ സിക്സ്, ഇതാണ് സോൾവ് എന്ന് പറഞ്ഞത്. ക്ലിയർ. സംശയമുണ്ടോ? ഇത് ഒരുപാട് ഏറ്റവും കൂടുതൽ വർഷം ട്രഗ്നോമെട്രി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇത്. ഈ വർഷം ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ആണ്, അല്ലെങ്കിൽ ഷോ ദാറ്റ് കോസ് പൈ പ്ലസ് ഫോർ ബൈ എക്സ് പ്ലസ് കോസ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ഈക്വൽ ടു റൂട്ട് ടു കോസ് എക്സ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയാൽ കോസ് എക്സ് പ്ലസ് കോസ് വൈ, കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ ഫോർമുല എന്താണ്, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു ഏതാ ടു കോസ് എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ ടു. ഇവിടെ എക്സിന് പകരം പൈ ബൈ ഫോർ പ്ലസ് എക്സ് ആണ് കിടക്കുന്നത്, വൈക്ക് പകരം കിടക്കുന്ന ആരാ പൈ ബൈ ഫോർ മൈനസ് എക്സ്. അത് ഈ ഫോർമുലയിൽ കൊണ്ട് കൊടുക്കുക. ആ ഫോർമുല കൂടുമ്പോൾ എന്ത് വരും, ടു കോസ് എക്സ് പ്ലസ് വൈ ബൈ ടു. അപ്പോൾ ഇത് എക്സ് ഇത് വൈ, അപ്പോൾ ഏതാണ് പൈ ബൈ ഫോർ പ്ലസ് എക്സ് പ്ലസ് പൈ ബൈ ഫോർ മൈനസ് എക്സ്, എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു കോസ് ആർ എക്സ് മൈനസ് വൈ ബൈ ടു പൈ ബൈ ഫോർ പ്ലസ് എക്സ് മൈനസ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു. ഓക്കെ ഫോർമുല ഇതെന്തായിട്ട് മാറും, ടു കോസ് എക്സ് എക്സ് ക്യാൻസൽ ആയിപ്പോയി പൈ ബൈ ഫോർ പ്ലസ് പൈ ബൈ ഫോർ ടു പൈ ബൈ ഫോർ ബൈ ടു ടു പൈ ബൈ ഫോർ ബൈ ടു. ഓക്കെ ഇൻറ്റു കോസ് ഈ നെഗറ്റീവ് ഭാഗത്ത് കയറുമ്പോൾ എന്തായാലും മാറും പൈ ബൈ ഫോർ പ്ലസ് എക്സ് മൈനസ് പൈ ബൈ ഫോർ മൈനസ് മൈനസും പ്ലസ് എക്സ് ബൈ ടു പൈ ബൈ ഫോർ പൈ ബൈ ഫോർ ക്യാൻസൽ. ബാക്കി ഇവിടെ എന്തായാലും മതി ടു ജസ്റ്റ് എന്താണ് ഇത് വേറെ ഒന്നുമില്ല, ഇതിപ്പോൾ ടു പൈ ബൈ ഫോർ ബൈ ടു എന്നല്ലേ, ടു ഇൻറ്റു ക്യാൻസൽ ആയിപ്പോൾ വീണ്ടും എന്ത് തന്നെ കിട്ടും അത് പൈ ബൈ ഫോർ തന്നെ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും ടു കോസ് പൈ ബൈ ഫോർ ഇൻറ്റു കോസ് എക്സ് എക്സ് ടു എക്സ് ടു എക്സ് ബൈ ടു
2 ക്യാൻസൽസ്. നമുക്കിവിടെ നിന്ന് തിരി 2 കോസ് പൈ ബൈ ഫോർ ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടി. കോസ് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് 45 എത്രയാണ്? 1/√2. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു കോസ് പൈ ബൈ ഫോറിൻ്റെ വാല്യൂ എത്ര? 1/√2. 1/√2. ഇവിടെ പിന്നെ ബാക്കി ആരാ വരുന്നത്? കോസ് എക്സ്. ഓക്കെ, ഈ 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 × √2 / √2 cos x. 2 സ്പ്ലിറ്റ് ചെയ്ത് 2 × √2 എന്ന് എഴുതി. രണ്ട് ക്യാൻസൽ ആയി പോകും, ബാക്കി ആര് കിട്ടി? 2 cos x. അതിലെ പ്രൂവ് ചെയ്യേണ്ടത് 2 cos x. ക്ലിയർ? അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് കിട്ടി? √2 cos x. മനസ്സിലായോ? സിമ്പിളല്ലേ? ഓക്കെ. Tell me pretty lies, look me in the face, tell me that you love me.